Good morning, dear students. In the number, livestock breeds on the chapter. Adutha vibhagam, goat breeds. Adile, vyathyastha, inangale pettiyana, ee chapter il padikkuvan povunnathu. Thudangam. Aadukal ennu kelkkumbol thanne, nammude manasil odiyettuka, paakkumbode aadu enna Bashirinte kathayanu. ആ കഥയിൽ എത്രത്തോളം ഒരാടിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു കുടുംബത്തിൻ്റെ തന്നെ ഒരു ആശ്രയമായിട്ടാണ് ആടിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ തന്നെ ആടുകൾക്ക് വീട്ടിലുള്ള സ്ഥാനം വളരെ പ്രാധാന്യമർഹിച്ചിരുന്നു. പശുക്കൾ വലിയ വലിയ വീടുകളിൽ വളർത്തിയിരുന്നപ്പോൾ പാവപ്പെട്ടവരുടെ ആദായമായും ആശ്രയമായും പോഷകങ്ങളുടെ കലവറയായുമൊക്കെ ആടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ പശു എന്നാണ് ആടുകളെ വിളിച്ചിരുന്നത്. പൂർ മാൻസ് കൗ. ഇതൊരു പി എസ് സി ചോദ്യം കൂടെയാണ്. പൂർ മാൻസ് കൗ എന്നാൽ ഏതാണ്? ഗോട്ട്. പ്രധാനമായും പാലിനായും മാംസത്തിനായുമായിരുന്നു ആടുകൾ ഉപയോഗിച്ചു വരുന്നത്. ഇന്ന് കൂടുതലായും മാംസത്തിനായി ഉപയോഗിച്ചു വരുന്നു. പണ്ടുകാലത്ത് ബ്രോയിലർ കോഴിയും ബ്രോയിലർ ആടുകളൊക്കെ വരുന്നതിന് മുൻപായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിച്ചിരുന്ന മാംസം ആടിൻ്റേതായിരുന്നു. നിങ്ങളുടെ അച്ഛനമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അവർ അവരുടെ ചെറുപ്പകാലത്ത് കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുക നാടൻ കോഴിയുടെ ഇറച്ചിയും കൂടാതെ ആടിൻ്റെ ഇറച്ചിയുമായിരിക്കും. ആടിൻ്റെ പാലിന് വലിയ ഗുണമേന്മയാണുള്ളത്. താരതമ്യേന ദഹിക്കാൻ എളുപ്പവും കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റിയതും നല്ല ലാക്ടോസും A2 KC ഉയർന്ന കാൽസ്യത്തിൻ്റെ അളവും അലർജിക് റിയാക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാത്തതും കൊളസ്ട്രോൾ കണ്ടൻറ്റ് വളരെ കുറവും നല്ലൊരു പോഷക മൂല്യമുള്ള ഒരു പാലാണ് നമ്മുടെ ആട്ടിൻ പാൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമായിരിക്കും ഗാന്ധിജി കുടിച്ചുകൊണ്ടിരുന്നത് ആടിൻ്റെ പാലായിരുന്നു. ആടിൻ്റെ ശാസ്ത്രീയ നാമം നോക്കുക, കാപ്ര ഹിർക്കസ്. കാപ്ര ഹിർക്കസ്. ആദ്യം ഇന്ത്യൻ ഗോട്ട് ബ്രീഡ്സ് അതേതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒരുപാട് ഇനങ്ങളുണ്ട്, വളരെ കുറച്ചെണ്ണം മാത്രമേ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളൂ. കുറച്ചെണ്ണം മാത്രമേ അത്രത്തോളം പ്രചാരത്തിലായിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. നോക്കാം. ആദ്യം മലബാറി ആടുകൾ. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഇനമാണ് മലബാറി ആടുകൾ. മലബാറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം മലബാർ റീജിയനിൽ, നമ്മുടെ കേരളത്തിൻ്റെ മലബാർ റീജിയനിൽ ജനിച്ചു വളർന്ന ഉൾത്തിരിഞ്ഞ ഒരിനം ആടാണ് മലബാറി എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് നോക്കൂ, വടകര, തലശ്ശേരി, കണ്ണൂർ, പൊന്നാനി എന്ന സ്ഥലങ്ങളിൽ പല നിറത്തിൽ കാണാമെങ്കിലും ഏറ്റവും കൂടുതൽ വെളുപ്പ് നിറത്തിലുള്ള പാച്ചുകളായിട്ടും വെളുത്ത നിറമായിട്ടും ബ്രൗൺ നിറമായിട്ടും ഒക്കെ നമുക്ക് കാണാം. കോമൺ ആയിട്ട് കാണുന്നത് വെള്ളയിൽ പുള്ളികളും ഒക്കെയുള്ള ബ്രീഡുകളാണ്. ഇവ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് കഴുത്തിനു താഴെ ത്രോട്ട് റീജിയനിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് ടാർസൽസ് കാണാം. മാംസപിണ്ഡങ്ങൾ തൂങ്ങിക്കിടക്കുന്ന രണ്ട് മാംസപിണ്ഡങ്ങൾ കഴുത്തിനു താഴെയായി കാണാം. ഇവയെ നമ്മൾ ടാർസൽസ് എന്ന് വിളിക്കും. പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഐഡൻറ്റിഫൈ ദ ബ്രീഡ് വിത്ത് ഹാങ്ങിങ് അപ്പൻഡേജസ്. കേരള ബ്രീഡാണ്, ഏതാണ്? മലബാറി. കൊമ്പുകൾ അത്യാവശ്യം നീളമുള്ളതും വളഞ്ഞ് പിറകോട്ട് വളഞ്ഞതും ആയിരിക്കും. ഉയർന്ന ഉൽപ്പാദനശേഷിയുള്ള പ്രത്യുൽപാദനശേഷിയുമുള്ള ഒരു ബ്രീഡാണ് മലബാറി ആടുകൾ. സാമാന്യ വലിപ്പമുള്ള അകിടും അവയ്ക്കുണങ്ങിയ ടീറ്റുകളും കാണാൻ പറ്റും. കൊമ്പുള്ളതും കൊമ്പില്ലാത്തതുമായിട്ടുള്ള വെറൈറ്റികൾ കാണുന്നു. കൊമ്പില്ലാത്ത വെറൈറ്റികളിൽ 3 ലിറ്ററോളം പാൽ ലഭിക്കുമ്പോൾ
കൊമ്പുള്ള വെറൈറ്റികളിൽ 2 ലിറ്ററോളം പാൽ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ആടിന് പകരം പാവപ്പെട്ടവർ, ക്ഷമിക്കണം, പശുവിന് പകരം പാവപ്പെട്ടവർ ആടിനെ വളർത്തിയിരുന്നതെന്ന്. കാരണം ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഇവയിൽ നിന്നും ലഭിക്കുന്നു. കുറച്ച് മുതൽ മുടക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളവും കുറച്ച് പച്ചയിലകളും കൊടുത്തു കഴിഞ്ഞാലാണ് ഇത്രയും പാൽ ലഭിക്കുന്നതെന്ന് ഓർക്കണം. അടുത്ത ബ്രീഡാണ് അട്ടപ്പാടി ബ്ലാക്ക്. അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എവിടെയായിരിക്കും സ്വദേശം. അട്ടപ്പാടി അട്ടപ്പാടി എല്ലാവർക്കും അറിയുമായിരിക്കും. പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. ഈ ജില്ലയിൽ പ്രധാനമായും ട്രൈബ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. വനത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ട്രൈബ്സ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകതകൾ, ആടിൻ്റെ പ്രത്യേകതകൾ, കറുത്ത നിറമാണ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർന്ന ഒരു ബ്രോൺസ് നിറം എന്നൊക്കെ പറയാം. കൂടാതെ ചെമ്പൻ കണ്ണുകൾ, ബ്രോൺസ് കളേർഡ് ഐസ്, പുറകോട്ട് വളഞ്ഞ ചെറിയ കൊമ്പുകൾ, തൂങ്ങിക്കിടക്കുന്ന ചെവികൾ. പ്രധാനമായും ഇവയെ വളർത്തിയിരുന്നത് അട്ടപ്പാടിയിലുള്ള ട്രൈബ്സാണ്. ഇവ പ്രധാനമായും അവർ ഉപയോഗിച്ചിരുന്നത് പാലിനായി ഉപയോഗിച്ചിരുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ മാത്രമേ പാൽ ലഭിക്കുകയുള്ളൂ. ഇറച്ചിക്കായും കൂടാതെ വളത്തിനായും, കാഷ്ടം വളത്തിനായും ഉപയോഗിച്ചു വരുന്നു. വളരെ കുറച്ച് പാൽ മാത്രമേ ഇവയിൽ നിന്നും ലഭിക്കാറുള്ളൂ. ആയതിനാൽ കൂടുതലായും അവർ ഉപയോഗിച്ചിരുന്നത് മാംസത്തിനായും കൂടാതെ വളത്തിനായും ആണ്. അടുത്ത ബ്രീഡാണ് ജമുന പാരി. ജമുന പാരി ആടുകൾ കുറച്ചുകൂടെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചത് ഈ അടുത്ത് വന്ന ഒരു സിനിമയിലൂടെയാണ്. നമുക്ക് കൂടുതൽ സുഭദ്രായതും ആ ഒരു സിനിമയിലൂടെ തന്നെയായിരിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവരുടെ സ്വദേശം ജമുന, അതായത് യമുന നദിയുടെ കരകളിലാണ് ഇവരുടെ ജന്മദേശം. ഗംഗ, യമുന, ചമ്പൽ നദികളുടെ തീരത്താണ് ഇവയുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഫോട്ടോയിൽ കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും അസാമാന്യ വലിപ്പമുള്ള, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രീഡ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഇനമാണ് ജമുന പാരി എന്ന് പറയുന്നത്. ബിഗസ്റ്റ് ഇന്ത്യൻ ബ്രീഡാണ്. പല നിറത്തിൽ കാണുന്നുണ്ടെങ്കിലും വെള്ളയും വെള്ളയിൽ ബ്രൗൺ നിറം കലർന്ന രീതിയിലുമുള്ള ആടുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല നീണ്ട ചെവി, തൂങ്ങിക്കിടക്കുന്ന നീണ്ട ചെവി, ഉയർന്ന മൂക്കുകൾ, റോമൻ നോസ് എന്ന് പറയും. നീണ്ട ചെവിയും ഉയർന്ന മൂക്കും റോമൻ നോസുമുള്ള ബ്രീഡ് ഏതാണെന്നായിരിക്കും പി എസ് സി ചോദ്യം. ഏതാണ് ഇന്ത്യൻ ബ്രീഡ് വിത്ത് ഡ്രൂപ്പിംഗ് ഇയേഴ്സ് ആൻഡ് റോമൻ നോസ്? ഇതാണ് ജമുന പാരി. കൂടാതെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഉയർന്ന മൂക്കിനും ബട്ടക് റീജിയനിലും കട്ടിക്ക് രോമം വളർന്നു നിൽക്കുന്നത് കാണാം. നല്ല കട്ടയ്ക്ക് രോമം വളർന്നു നിൽക്കുന്നത് കാണാം. മൂക്കിൻ്റെ പാലത്തിന് മുകളിലായിട്ടും ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ടും. ഇതും ഇവയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. ശരീരത്തിലെ അകമാനവും അത്യാവശ്യം നല്ല രീതിയിൽ രോമം കാണാൻ പറ്റും. തൂക്കം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലിപ്പമുണ്ടെന്ന്. ആൺ ആടുകൾ 120 കിലോയോളം ഭാരം വരുമ്പോൾ പെണ്ണാടുകൾ 90 കിലോയോളം ഭാരം വരുന്നു. ഏകദേശം 1.5 ലിറ്ററാണ് ഇവയുടെ ഉൽപാദന ശേഷി. കാശ്മീരി ആടുകൾ. കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറിയിലെ ആടുകളാണ് കാശ്മീരി ആടുകൾ. ഇവയെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം നല്ല വെളുത്ത പഞ്ഞിക്കെട്ടുപോലെ രോമമുള്ള ആടുകളാണ്. കാരണം ഇവയെ വളരുന്ന
ഭാഗമെന്ന് പറയുന്നത് അതിയായ തണുപ്പുള്ള റീജിയനാണ്. സ്വാഭാവികമായിട്ടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള രോമാവൃതമായിട്ടുള്ള ശരീരമാണ് കാശ്മീരി ആടുകൾ. കാശ്മീരി ആടുകളുടെ ജന്മദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാശ്മീരും ടിബറ്റ് റീജിയനുമാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് പറ്റാത്തൊരു ഇനം കൂടെയാണ് നമ്മുടെ കാശ്മീരി ആടുകൾ. അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ആ ഭാഗത്തുള്ള കാശ്മീർ റീജിയനിലുള്ള തണുത്ത കാലാവസ്ഥയാണ്. ഇവയുടെ പ്രത്യേകത വെളുപ്പ് നിറത്തിലും കറുപ്പ് നിറത്തിലും ഇടകലർന്ന നിറത്തിലും ഒക്കെ കാണാൻ പറ്റും. ശരീരത്തിലാകമാനം രോമം കാണാൻ പറ്റും. കൂടാതെ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് നല്ല നീണ്ട വളഞ്ഞ കൊമ്പുകൾ. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ഒരു കാശ്മീരി ആട്. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ശരീരത്തിൽ മൊത്തം രോമമുണ്ട്. കൂടാതെ മേൽ രോമത്തിന് തൊട്ട് താഴെയായിട്ട് നല്ല പഞ്ഞി പോലുള്ള നല്ല ഫൈനായിട്ടുള്ള ചെറിയ ചെറിയ ഫർ കാണാൻ പറ്റും, രോമം കാണാൻ പറ്റും. ആ രോമത്തിന് പറയുന്ന പേരാണ് പാഷ്മിന. അതുകൊണ്ട് തന്നെ ഇവയെ പാഷ്മിന ആടുകൾ എന്നും കൂടെ വിളിക്കപ്പെടാറുണ്ട്. ഇതും ഒരു പി എസ് സി ചോദ്യമാണ്. നെയിം ദ ഗോട്ട് ഈസ് കോൾഡ് പാഷ്മിന ഗോട്ട്. ഏതാണ്? കാശ്മീരി. കൂടാതെ കാശ്മീരി ആടുകളുടെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ഫറിൻ്റെ പേരെന്ത്? പാഷ്മിന. രണ്ട് രീതിയിൽ നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം പി എസ് സിക്ക്. ഈ പാഷ്മിന എന്ന് പറയുന്ന ഈ ഫർ കോട്ട് അല്ലെങ്കിൽ ഈ നേർക്ക് രോമം ഉണ്ടാവുന്നത് വിൻ്റർ സീസണിലാണ്. നല്ല മഞ്ഞുകാലമാവുന്ന സമയത്ത് എക്സ്ട്രാ ഇവർക്കൊരു തണുപ്പിന് വേണ്ടി, തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പാഷ്മിന എന്ന് പറയുന്ന ഫെദർ കോട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ, പതുക്കെ മഞ്ഞൊടുക്കി വെയിലാവുന്ന സമയമാകുമ്പോൾ ഇവ പൊഴിച്ചു കളയും. ഈ സമയത്ത് നമുക്കിവയെ കളക്ട് ചെയ്ത് പലതരം മെറ്റീരിയൽസ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു. ഇത് കാശ്മീരി പ്രജകളുടെ ഒരു വരുമാന മാർഗം കൂടെയാണ്. നല്ല നനനിലത്ത പതുപതുത്ത രോമമായതിനാൽ ഇവയെ അവർ പാഷ്മിന ഷോൾ, കാശ്മീരിയുടെ ഒരു ബ്രാൻഡ് ഷോളാണ് പാഷ്മിന ഷോൾ. പാഷ്മിന ഷോൾ ഉണ്ടാക്കുവാനും കൂടാതെ പാഷ്മിന കാർപ്പറ്റ്സ് ഉണ്ടാക്കുവാനും ഉപയോഗിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ വിലയുള്ള ഷോളും കാർപ്പറ്റുകളുമാണ് പാഷ്മിന ഷോളും പാഷ്മിന കാർപ്പറ്റുകളും. കാശ്മീരി ആൾക്കാരുടെ വലിയൊരു വരുമാന മാർഗം കൂടെയാണ് കാശ്മീരി ആടുകൾ. ഇതിലൂടെ പാഷ്മിന ഷോളും കാർപ്പറ്റും നിർമ്മാണത്തിലൂടെ അടുത്ത ഇനമാണ് ബീറ്റിൽ. ബീറ്റിൽ ആടുകൾ കാണുമ്പോൾ നമ്മൾക്ക് ജമുനാപാരി ആടുകളെ ഓർമ്മ വരും. എങ്കിലും ജമുനാപാരി ആടുകളുടെ അത്രത്തോളം വലിപ്പമില്ലാത്ത റോമൻ നോസ് ഉള്ള ബ്രീഡാണ് ബീറ്റിൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആടുകളുടെ പ്രജനനത്തിനായിട്ട് നമ്മുടെ ലോക്കൽ ആടുകളുടെ ക്രോസ് ബ്രീഡിംഗ് ആയിട്ട് ഉപയോഗിച്ചു വരുന്നു ബീറ്റിൽ ആടുകൾ. സ്വദേശം പഞ്ചാബാണ്. കൂടാതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നീളമുള്ള ചെവികളും റോമൻ നോസും ഇവയ്ക്കുമുണ്ട്. കൊമ്പുകൾ പുറകോട്ട് വളഞ്ഞതും ആൺ ആടുകൾക്ക് താടിയും നമുക്ക് കാണാം. രോമം, താടി രോമം ആൺ ആടുകൾക്ക് കാണാം. പല നിറത്തിലുണ്ട്, എങ്കിലും കറുപ്പും ബ്രൗണും ഇടകലർന്ന പുള്ളിയുള്ളതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 1.5 കിലോയോളം പാൽ ലഭിക്കുന്നതും എല്ലാ ക്ലൈമറ്റിലും അനുയോജ്യമായിട്ടുള്ളൊരു ബ്രീഡും കൂടെയാണ് ബീറ്റിൽ ആടുകൾ. ശരീര വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ജമുനാപ്യാരി ആടുകളുടെ പകുതി മാത്രമേ ഇവയ്ക്ക് വലിപ്പമുള്ളൂ. ഏകദേശം 55 കിലോയോളം ആണാടുകൾ വലിപ്പം വരുമ്പോൾ പെണ്ണാടുകൾ 35 കിലോഗ്രാമോളം വലിപ്പം വരും. സാധാരണയായി മാംസത്തിനായാണ് നാം ഇവയെ ഉപയോഗിച്ചു വരുന്നത്. അടുത്തതായി ബാർബാറി ആടുകൾ. കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ബ്രീഡാണ് ബാർബാറി എന്ന് പറയുന്നത്. വെള്ള നിറത്തിൽ ബ്രൗൺ പുള്ളികളും കറുപ്പ് പുള്ളികളും ഒക്കെ ആയിട്ട് നമുക്കിവയെ കാണാം. ചെറിയ ആടുകളാണ് ഇവ. ഉത്തർപ്രദേശാണ് ഇവരുടെ സ്വദേശം. ചെറിയ ആടുകളാണ്, ഉത്തർപ്രദേശമാണ് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത്. ചെറുതും കോമ്പാക്റ്റ് ആയിട്ടുള്ള ശരീരവും ചെറിയ ചെവികളും ചെറിയ തലയും ചെറിയ കമ്പുകളും എല്ലാം ചെറുതാണ്. ടൈനി ബ്രീഡ് പോലെ വളരെ ഓമനത്വമുള്ള ഒരു ബ്രീഡാണ്
നമ്മുടെ ബാർബാറി പറഞ്ഞ പോലെ തന്നെ വെളുത്ത ശരീരത്തിൽ പുള്ളികളായും പുട്ടുകളായും ഒക്കെ നമുക്കിവയെ കാണാം. കൂടുതലായും പാലുൽപാദനത്തിനായി ഉപയോഗിക്കുമ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ്, ദേ ആർ പ്രോലിഫിക് ബ്രീഡേഴ്സ്. അതായത് എണ്ണത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന, ഒറ്റപ്രസവത്തിൽ മൂന്നോ നാലോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഒരു ബ്രീഡാണ് ആര്? ബാർബാറി. അടുത്ത ബ്രീഡാണ് സിറോഹി. കാണുമ്പോൾ തന്നെ കൗതുകം തോന്നുന്ന ഒരു കളറുള്ളൊരു ബ്രീഡാണ് സിറോഹി ആടുകൾ. ശരീരത്തിൻ്റെ നിറം തന്നെ ഒരു പുലിയുടെ ആകൃതി അല്ലെങ്കിൽ ഒരു കറുപ്പിൽ ചെവല നിറം പാണ്ടുകൾ പോലെയൊക്കെ തോന്നുന്ന ഒരു ബ്രീഡാണ് സിറോഹി എന്ന് പറയുന്നത്. അധിക വലിപ്പമൊന്നുമില്ലാതെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ശരീരവും പാലിനായും മാംസത്തിനായും ഒരേപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയതുമായിട്ടൊരു ബ്രീഡാണ് സിറോഹി എന്ന് പറയുന്നത്. രാജസ്ഥാനാണ് ഇവരുടെ സ്വദേശം. കളർ വന്നിട്ട് ബ്രൗണ്, ബ്രൗൺ വിത്ത് ലൈറ്റ് ടു ഡാർക്ക് ബ്രൗൺ പാച്ചസ് ആണ് ഇവയെ നമുക്ക് തിരിച്ചറിയാനുള്ള എളുപ്പ മാർഗം. പെണ്ണാടുകൾക്ക് വലിയ കളർ ചേഞ്ച് നമുക്ക് ഒരേ നിറമായിട്ടാണ് കൂടുതലും കാണപ്പെടുന്നതെങ്കിലും ആണാടുകളാണ് കൂടുതലും പാച്ചസ് ആയിട്ട് കാണുന്ന ആടുകൾ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് എക്സോട്ടിക് ബ്രീഡുകളാണ്, വിദേശ ഇനം ആട് ഇനങ്ങൾ. ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ലോക്കൽ നോൺ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ബ്രീഡുകളെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രീഡിംഗ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് പാലുൽപാദനത്തിന് വേണ്ടിയും കൂടാതെ മാംസോൽപാദനത്തിന് വേണ്ടിയിട്ടും ലോക്കലായി നമ്മുടെ നാട്ടിലുള്ള ബ്രീഡുകളുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയെ ഇറക്കുമതി ചെയ്തത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ബ്രീഡാണ് ആൽപൈൻ എന്ന് പറയുന്നത്. ഇതും ഒരു പാലുൽപാദനത്തിനായി വളർത്തുന്ന ഒരു ബ്രീഡാണ്. ആൽപൈൻ ആടുകളുടെ പ്രത്യേകത അവരുടെ ചെറിയ ശരീരവും ചെറിയ പെർക്കി ഇയേഴ്സ് ആണ്. ഇത് പി എസ് സി ചോദ്യമാണ്. നെയിം ദ എക്സോട്ടിക് ബ്രീഡ് വിത്ത് പെർക്കി ഇയേഴ്സ് ആൻഡ് സ്ലൈറ്റ്ലി ഡിഷ്ഡ് ഫേസ്. ഏതാണ് ആൽപൈൻ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൽപ്സ് വനനിരകളാണ്, മലനിരകളാണ് ഇവയുടെ സ്വദേശം. ആൽപ്സ് മലനിരകൾ ഫ്രാൻസിലുള്ളത്. പല നിറത്തിൽ കാണുന്നുണ്ടെങ്കിലും വെള്ളയും കറുപ്പും ടാൻ നിറത്തിലുള്ള കോമ്പിനേഷൻസാണ് പ്രധാനമായും കണ്ടുവരുന്നത്. പെണ്ണാടുകൾ 65 മുതൽ 80 കിലോയോളം ഭാരം വരുമ്പോൾ ആണാടുകൾ 50 മുതൽ 60 കിലോയോളം ഭാരം വരുന്നു. ട്രോപ്പിക്കൽ ക്ലൈമറ്റിന്, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്കും പറ്റിയ ഒരു ഇനമാണ് ആൽപൈൻ എന്ന് പറയുന്നത്. മിൽക്ക് ഈൽഡ് 0.9, അതായത് 900 ml to 1.3 liter പെർ ഡേ കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഉയർന്ന ഫാറ്റ് പെർസെൻറ്റേജാണ്, 3.6. അടുത്തതാണ് സാനൽ. സാനൻ സ്വിറ്റ്സർലാൻഡാണ് അവരുടെ സ്വദേശം. സാമാന്യം വലിപ്പമുള്ളതും നീണ്ട മൂക്കും നിവർന്ന ചെവിയും മുന്നോട്ട് പോയിൻ്റ് ചെയ്തിരിക്കുന്ന ചെവിയും പുറകോട്ട് വളഞ്ഞ കൊമ്പുകളുമാണ് ഇവയുടെ പ്രത്യേകത. സാധാരണയായി വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇളം ക്രീം നിറത്തിലുള്ള രീതിയിൽ നമുക്ക് കാണാം. ഇവയെ നമ്മൾ വിളിക്കുന്നു മിൽക്ക് ക്വീൻ ഓഫ് ദ ഗോട്ട് വേൾഡ്. ഏകദേശം 5 ലിറ്ററോളം ഇവ പാൽ തരും. അതുകൊണ്ടാണ് മിൽക്ക് ക്വീൻ, പാലിൻ്റെ രാജ്ഞി, ആട് വിഭാഗത്തിൽ പാൽ തരുന്നതിൽ രാജ്ഞിയാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡുകാരിയായിട്ടുള്ള സാനൻ. അത്യാവശ്യം വലിപ്പമുള്ള അകിടും ടീറ്റും ഒക്കെയുണ്ട്. ഇവയുടെ പ്രത്യേകത ആണാടിനും പെണ്ണാടിനും കഴുത്തിന് താഴെയായിട്ട്
ചിലപ്പോൾ ടാർസൽസ് കാണാം, കൂടാതെ താടിയും കാണാൻ പറ്റും, ബിയേർഡ്സ് കാണാൻ പറ്റും, താടി കാണാൻ പറ്റും. അടുത്ത പി എസ് സി ചോദ്യമാണ്, നെയിം ദ ബ്രീഡ് കോൾഡ് മിൽക്ക് ക്വീൻ ഓഫ് ഗോട്ട് വേൾഡ്. ഏതാണ്? സാനൻ. അടുത്ത വിഭാഗമാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, മാംസത്തിനായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഗോട്ട് ബ്രീഡാണ്, എക്സോട്ടിക് ബ്രീഡാണ് ബോയർ ആടുകൾ. ബോയർ ആടുകളെ നമുക്ക് എളുപ്പത്തിൽ കണ്ടാൽ മനസ്സിലാകും, കാരണം അവയുടെ നിറം തന്നെയാണ്. വെളുത്ത ശരീരത്തിൽ ബ്രൗൺ നിറത്തിലുള്ള കഴുത്ത് ഇവയുടെ മാത്രം പ്രത്യേകതയാണ്. കൂടാതെ ഇവയുടെ കൊമ്പുകളുടെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ചെവിക്ക് കുറച്ച് തൊട്ട് താഴെയായിട്ടാണ് കാണുന്നത്. സ്വദേശം സൗത്ത് ആഫ്രിക്കയാണ്. നല്ല വലിപ്പമുള്ള കൊമ്പുകളും തൂങ്ങിക്കിടക്കുന്ന ചെവിയും കോൺവെക്സ് നോസും. കളറാണ് വൈറ്റ് വിത്ത് റെഡിഷ് ബ്രൗൺ ഹെഡ്. വെയിറ്റ് നോക്കൂ, അത്ഭുതപ്പെടും, 100 മുതൽ 130 കിലോഗ്രാം. മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് ബോയർ ആടുകൾ. സൗത്ത് ആഫ്രിക്കക്കാരനാണ്. അടുത്ത ബ്രീഡാണ് ടോഗൻബർഗ്. ടോഗൻബർഗിൻ്റെ പ്രത്യേകത, ഇവയും സ്വിറ്റ്സർലൻഡുകാരാണ്. അതിൻ്റെ നിറമാണ് അവയുടെ ആകർഷണം. നിറത്തിൻ്റെ പേര് മൗസ് ഗ്രേ കളർ. മൗസ് ഗ്രേ കളർ ചാര നിറമാണ്. ചാര നിറത്തിൽ സ്വിസ് മാർക്കിംഗ് കാണാൻ പറ്റും, വെളുത്ത നിറം. അതായത് ശരീരത്തിൽ, മുഖത്ത്, ചുണ്ടിൽ, കാലുകൾ, വാലിൻ്റെ അറ്റത്ത് വെളുത്ത നിറം കാണാൻ പറ്റും. അവയാണ് സ്വിസ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത പി എസ് സി ചോദ്യം, നെയിം ദ ബ്രീഡ് വിത്ത്, നെയിം ദ ഗോട്ട് ബ്രീഡ് വിത്ത്, നെയിം ദ എക്സോട്ടിക് ഗോട്ട് ബ്രീഡ് വിത്ത് സ്വിസ് മാർക്കിംഗ്. ഏതാണ്? ടോഗൻ ബർഗ്. ടാർസൽസ് ചിലപ്പോൾ കാണാം, കൂടാതെ ബിയേർഡും കാണാൻ പറ്റും. 740 കിലോഗ്രാം പെർ ലാക്ടേഷനാണ് ഇവയുടെ പാലുൽപാദനം. ഇത്രയുമാണ് ആടിലെ ബ്രീഡുകൾ. ഇന്ത്യൻ ബ്രീഡും എക്സോട്ടിക് ബ്രീഡ്സും പഠിക്കുവാനുണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗവും കൂടെയാണ് ബ്രീഡ്സ് ഓഫ് ഗോട്ട്. നിർത്തുന്നു, വീണ്ടും കാണാം.